അടുത്തത് ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പൊ നമ്മൾ ഈ കണ്ട AM അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഈ AM എവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയുമോ? എവിടെ AM എവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്? റേഡിയോ. AM റേഡിയോ ഏതാ നമ്മുടെ AM റേഡിയോ ഏതാണ് നോർമലി? ആകാശവാണി. ആകാശവാണി ഈ പറയുന്ന കോഴിക്കോട്, തൃശ്ശൂര്, കൊച്ചി, തിരുവനന്തപുരം ഇതെല്ലാം AM റേഡിയോ സ്റ്റേഷൻസ് ആണ്. ഓക്കെ, അവിടെ നിങ്ങളിപ്പം ഈ കൊച്ചിയിലെ ഒരു ഇതെടുക്കുവാണെങ്കിൽ, കൊച്ചി സ്റ്റേഷൻ ഇപ്പൊ നിങ്ങൾ രാവിലെ 6 മണിക്ക് തുടങ്ങുകയാണെങ്കിൽ തുടങ്ങുകയാണ് അവർ വന്ദേമാതരം, കൊച്ചി ആകാശവാണി നിലയത്തിൽ നിന്ന് സംസാരിക്കുന്നു, ഇവിടുന്ന് അയക്കുന്ന ഫ്രീക്വൻസി ഇത്രയാണെന്ന് അവർ പറയും. അതായത് ഏതാണ്ട് അവര് 600 കിലോഹെർട്സോ 700 കിലോഹെർട്സോ ആണ് അവർ പറയുന്നതെങ്കിൽ, അവർ പറയുന്നത് അവരയക്കുന്ന ഈ കാര്യ ഫ്രീക്വൻസി 700 കിലോഹെർട്സിന്റെ ആണ്. അത് ഓരോ സ്റ്റേഷൻ നിങ്ങൾക്ക് മാറ്റിയാൽ നിങ്ങൾക്ക് അത് മാറ്റി നോക്കാൻ പറ്റും. അപ്പം ആകാശവാണി കോഴിക്കോട്, ഇപ്പൊ ഞങ്ങൾക്ക് വയനാട്ടിലൂടെ കിട്ടുന്ന ആകാശവാണി കോഴിക്കോടാണ്, ആകാശവാണി കോഴിക്കോട് എന്നാണ് വരുന്നത്, അത് ഇത്ര ഫ്രീക്വൻസിയിലാണ് ഞങ്ങൾ അയക്കുന്നത് ഇത് എന്ന് പറഞ്ഞിട്ട് അവർ പറയും. അപ്പൊ ആ ഫ്രീക്വൻസി അതിനാണ് നോർമലി നമ്മൾ AM ഉപയോഗിക്കുന്നത്, AM റേഡിയോസ്. ഇനി AMന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കത് നിങ്ങൾ പിന്നെ ഹയറിലോട്ട് പഠിക്കും, ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്, ഒന്നാമത്തെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്, AMല് നമ്മൾ ഉപയോഗിക്കുന്ന ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്റെ ഓർമ്മ ശരിയാണ് 10 കിലോഹെർട്സ് ആണ്. 10 കിലോഹെർട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ബാൻഡ് വിഡ്ത്ത് എനിക്ക് തോന്നുന്നു മാക്സിമം. 10 കിലോഹെർട്സിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയുമോ? അതായത് ഈ ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് 10 കിലോഹെർട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താ അറിയാൻ പറ്റും? ക്വാളിറ്റി കുറവായിരിക്കും ഓഡിയോയുടെ. കാരണം എന്താണ്? ഓഡിയോന്റെ ബാൻഡ് വിഡ്ത്ത് എത്രയാണ്? നമ്മൾ കേൾക്കുന്ന സിഗ്നലിന്റെ ബാൻഡ് വിഡ്ത്ത് എത്രയാണ്? 300 to 3.5 വോയിസ്. ഓഡിയോന്റെ എത്രയാണ്? 20 to 20 kHz ആണ്. 20 kHz വൈഡ് ആയിട്ടുള്ള ഒരു സിഗ്നല്, 20 kHz വൈഡ് ആയിട്ടുള്ള ഒരു സിഗ്നലിനെ ഞാൻ 10 kHz ഇതിലൂടെ കടത്തി വിടാൻ നോക്കിയാൽ നടക്കുവോ? ഇല്ല. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? കുറെ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന AM റേഡിയോ സ്റ്റേഷനിലൂടെ നമ്മൾ മ്യൂസിക്കോ അല്ലെങ്കിൽ അതുപോലത്തെ എല്ലാം പ്ലേ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്യുവറസ്റ്റ് ക്വാളിറ്റി നമുക്ക് കിട്ടാൻ പറ്റില്ല. കാരണം അതിന്റെ ബാൻഡ് വിഡ്ത്ത് വളരെ കുറവാണ്. പിന്നെ AMന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, AM അതിനെ എത്ര റേഞ്ച് വേണമെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. കാരണം അയനോസ്ഫിയറിക് സ്ഫിയറിക് പ്രൊപ്പഗേഷൻ എന്നൊരു പ്രൊപ്പഗേഷൻ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അയനോസ്ഫിയറിക് പ്രൊപ്പഗേഷൻ കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AM സിഗ്നല് ഇങ്ങനെ മേലോട്ട് പോയി കഴിഞ്ഞാൽ, മുകളിലോട്ട് പോയിട്ട് അയനോസ്ഫിയർ വെച്ച് റിഫ്ലക്ട് ചെയ്ത് ഭൂമിയിലോട്ട് തിരിച്ചു വരും, വീണ്ടും ഭൂമിയിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് അയനോസ്ഫിയറിലോട്ട് പോകും, അവിടുന്ന് വീണ്ടും ഭൂമിയിലോട്ട് തിരിച്ചു വരും. അങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ പ്രൊപ്പഗേഷനിലൂടെ അതിന് എർത്തിന്റെ ഏത് ഭാഗത്തും എത്തിപ്പെടാൻ പറ്റും എന്നാണ് പറയുന്നത് ഏതാണ്ടൊക്കെ. അപ്പം AM റേഡിയോസ്, നമ്മൾ ഇവിടെ നിന്ന് ഉപയോഗിക്കുന്ന AM റേഡിയോസ് പലയിടത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഈ വത്തിക്കാൻ റേഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പല റേഡിയോ നമുക്ക് ഇവിടെ കേൾക്കാം, അതുപോലെ ഇവിടുത്തെ പല റേഡിയോ അങ്ങോട്ടേക്ക് ഉപയോഗിക്കാം. അത് AMന്റെ മാത്രം പ്രത്യേകതയാണ്, അത് അതിന്റെ അഡ്വാൻറ്റേജ് ആണ്, പക്ഷെ ക്വാളിറ്റി കുറവാന്നുള്ളതാണ് ഡിസഡ്വാൻറ്റേജ്. അപ്പൊ കൂടുതൽ ക്വാളിറ്റി നമുക്കൊരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് FM ഉപയോഗിച്ചിട്ടാണ്. FM-ന് AM-നേക്കാളും ക്വാളിറ്റി ഉണ്ട്, പക്ഷെ റേഞ്ച് കുറവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം, ഞങ്ങൾക്കിപ്പോ വയനാട്ടില് തിരുവനന്തപുരത്തെ AM സ്റ്റേഷൻ സിഗ്നൽ കിട്ടും, കൊച്ചിയിലുള്ളതിന്ന് കിട്ടും, കോഴിക്കോടുള്ളതിന്ന് കിട്ടും. പക്ഷെ ആലോചിച്ച് നോക്കുക, നമുക്ക് ഓരോ FM സ്റ്റേഷനിലുണ്ട്, കൊച്ചിയിലും തൃശ്ശൂരിലും കോഴിക്കോടെല്ലാം ഉണ്ട്. പക്ഷെ FM സ്റ്റേഷൻ നിങ്ങൾക്ക് കൊച്ചിയിൽ നിന്നിട്ട് കോഴിക്കോടത്തെ FM സ്റ്റേഷൻ കിട്ടുമോ? ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം FM സ്റ്റേഷന് ഇത്ര റേഞ്ചിന്റെ ഉള്ളിൽ FM സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് അത് അറ്റുനേറ്റ് ചെയ്തു. പക്ഷെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, FM-ന്റെ ബാൻഡ് വിഡ്ത്ത് മെഗാഹെർട്സ് റേഞ്ചിലാണ്. അപ്പൊ നമ്മുടെ അതായത് എനിക്ക് തോന്നുന്നത് 200 kHz 0.2 MHz അതാണ് FM-ന്റെ ബാൻഡ് വിഡ്ത്ത്. 200 kHz ആണ് നമ്മുടെ ആവശ്യത്തെക്കാൾ അപ്പുറത്താണ്, കാരണം നമുക്ക് 20 kHz മതി ഓഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ. അപ്പൊ അതിനേക്കാളും കൂടുതൽ FM-ല് പോസിബിൾ ആണ്. അതാണ് FM റേഡിയോ സ്റ്റേഷൻസ് നമ്മൾ യൂസ് ചെയ്യാൻ കാരണം. ഇനി FM-നെ കുറിച്ച് നമ്മൾ ഇതിലോട്ട് കയറുവാണ്. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞതുള്ളൂ എന്താണ് FM എന്നുള്ളത്. നമ്മൾ ഇതുവരെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ, ഫ്രീക്വൻസി മോഡുലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് വേരിയിങ് ദ ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ. കാരിയറിന്റെ ഫ്രീക്വൻസി മെസ്സേജിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. മാറിപ്പോരുത്,
കാരിയറിന്റെ ഫ്രീക്വൻസി മെസ്സേജിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതാണ് എന്ത് ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പൊ ഇവിടെയും മെസ്സേജിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ഫാക്ടർ. മെസ്സേജിന്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് ഫ്രീക്വൻസി നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പൊ അത് നിങ്ങൾക്ക് ഈ കാണുന്ന സ്ലൈഡിൽ കാണാൻ പറ്റും. ഇ എം എന്ന് പറയുന്ന സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്ന അനുസരിച്ച് ഇത് ഇ സി എന്ന് പറയുന്ന സിഗ്നൽ. ഓക്കെ, ഇനി ഇ സി എന്ന് പറയുന്ന സിഗ്നലിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്, ഒരു ഫിക്സഡ് ഫ്രീക്വൻസി ഉണ്ട്. ഇ എമ്മിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച്, ഇപ്പൊ വിചാരിക്കുക ഇത് 100 Hz ആണ് വിചാരിക്കുക, ഇ എമ്മിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ഇവിടുത്തെ ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നോക്ക്, ഇവിടെ ഫ്രീക്വൻസി വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇ എമ്മിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതനുസരിച്ച് ഇവിടുത്തെ ഫ്രീക്വൻസി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഇ എമ്മിന്റെ ആംപ്ലിറ്റ്യൂഡ് 0 ആയിരിക്കുന്ന സമയത്ത് ആക്ച്വൽ ഫ്രീക്വൻസി തന്നെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. അതായത് ഇ എമ്മിന്റെ ആംപ്ലിറ്റ്യൂഡ് 0 ആയിരിക്കുമ്പോൾ ഇ സിന്റെ ഫ്രീക്വൻസി തന്നെയായിരിക്കും ഉണ്ടാവുക. ഇ എമ്മിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ഫ്രീക്വൻസി കൂടും, ഇ എമ്മിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതനുസരിച്ച് ഫ്രീക്വൻസി കുറയും. ഇതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. പറയുന്ന പോയിന്റ് ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പം ഇതാണ് ഫ്രീക്വൻസി മോഡുലേഷന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ഇത് മനസ്സിലാക്കാം. ഇപ്പൊ ഇമാജിൻ ചെയ്യുക, 100 kHz, അതായത് 100 kHz ആണ് ഈ ഇ സി എന്ന് പറയുന്ന സിഗ്നല്, 100 kHz ആണ്. ഇനി നിങ്ങൾ ഇവിടെ ഒരു ആംപ്ലിറ്റ്യൂഡ്, ഒരു സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എടുത്തേക്കുന്നു. ഇത് 0 ആയിട്ടിരിക്കുന്ന സമയത്ത് 100 kHz തന്നെയാണ്. പക്ഷേ ഇ എം കൂടുന്നതനുസരിച്ച് ഇത് 100-ൽ നിന്ന് 130 കൂടുവാണ്. അതായത് ഫ്രീക്വൻസി കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ടൈം പീരീഡ് കുറയുകയാണ്, ടൈം പീരീഡ് കുറഞ്ഞു വരുന്നു, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ആ അടുപ്പിച്ചടുപ്പിച്ച് ഏതാ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു, അതാണ് ഫ്രീക്വൻസി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇവിടെ സൈക്കിളുകൾ റിപ്പീറ്റ് ചെയ്യുന്ന എണ്ണം കൂടുന്നു. ഇവിടെ ഇത്രയാണ് ഒരു ടൈം പീരീഡ് എങ്കിൽ ഇവിടുത്തെ ടൈം പീരീഡ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടൈം, ഇത്രയും ടൈം എടുത്തിട്ടാണ് ഇവിടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കിയെങ്കിൽ ആ ടൈമിലൂടെ കൂടുതൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫ്രീക്വൻസി ഇവിടെ കൂടുതലാണ്. എന്തോ ഡൗട്ട് ചോദിച്ചോ? ഹലോ. ഇല്ല സാർ, ഡൗട്ട് അല്ല. ഓക്കെ, അപ്പൊ ഇത് 100 kHz ഇവിടെ കാരിയർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് ആംപ്ലിറ്റ്യൂഡ് 0 ആയിരിക്കുമ്പോ കാരിയറിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഫ്രീക്വൻസി തന്നെയാണ്, ഇതേ ഫ്രീക്വൻസി തന്നെ. പക്ഷെ ആംപ്ലിറ്റ്യൂഡ് കൂടിയപ്പോഴത്തേക്കും ഫ്രീക്വൻസി കൂടി, 130 kHz വന്നു. വീണ്ടും ആംപ്ലിറ്റ്യൂഡ് കുറയാൻ നേരത്ത് പഴയ 100 kHz തിരിച്ചു വന്നു, പഴയ സെയിം ടൈം പീരീഡിലോട്ട് തിരിച്ചു വന്നു. വീണ്ടും ആംപ്ലിറ്റ്യൂഡ് കുറയുമ്പോഴത്തേക്കും ഫ്രീക്വൻസി വീണ്ടും കുറയുവാണ്. ഫ്രീക്വൻസി കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡ് കൂടിക്കൊണ്ടിരിക്കുക, ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ കൂടുതൽ ടൈം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി കുറഞ്ഞ് 70 kHz എത്തി. വീണ്ടും ആംപ്ലിറ്റ്യൂഡ് കൂടിയപ്പോഴത്തേക്കും 100 എത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇമാജിൻ ചെയ്തേ ഒരു മീൻ പൊസിഷൻ, അതായത് ഒരു മിഡ് പോയിന്റ്. ആ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കാരിയർ ഫ്രീക്വൻസി ആണ്. ആ ഫ്രീക്വൻസിന്ന് ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ഒരു കൂടിയ വാല്യൂലോട്ടും, ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതനുസരിച്ച് കുറഞ്ഞ വാല്യൂലോട്ടും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണല്ലോ, ശരിയല്ലേ? അപ്പം ഈ വേരിയേഷൻ, ഈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. ആംപ്ലിറ്റ്യൂഡും കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് തന്നെയാണ്, പക്ഷെ ഫ്രീക്വൻസി ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. ദ വേരിയേഷൻ ഇൻ ദ കാരിയർ ഫ്രീക്വൻസി ഫ്രം അൺമോഡുലേറ്റഡ് കാരിയർ ഫ്രീക്വൻസി ഈസ് കോൾഡ് ഫ്രീക്വൻസി ഡീവിയേഷൻ ഡെൽറ്റ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഫ്രീക്വൻസി എത്രയായിരുന്നു? 100 kHz ആയിരുന്നു, ആണല്ലോ. അതിൽ നിന്ന് ഇത് എത്ര ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തേ? 130 kHz. പിന്നെ 100 എത്രയാ താഴോട്ട് പോയത്? 70 kHz എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ആക്ച്വലി ഇതിന് ഷിഫ്റ്റ് വരുന്നത്? 100 നിന്ന് എത്ര ഷിഫ്റ്റ് വന്നേ? പ്ലസ് ഓർ മൈനസ് 30 kHz. ആ 30 kHz നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി ഡീവിയേഷൻ. ഡീവിയേഷൻ പറഞ്ഞ എന്താണ്? മാറ്റം, ചേഞ്ച്. ഡീവിയേഷൻ, ചേഞ്ച്. എവിടെ നിന്ന്? ആക്ച്വൽ കാരിയർ ഫ്രീക്വൻസി ലൊക്കേഷനിൽ നിന്ന് എത്ര ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തു, അപ്പ് അല്ലെ ഡൗൺ ആയിട്ട്, മുകളിലോട്ടോ താഴോട്ടേക്കോ എത്ര ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തു, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി ഡീവിയേഷൻ. ഓക്കെ, അപ്പൊ ദ ഇൻഫർമേഷൻ ഈസ് കണ്ടെയ്ൻ ഇൻ ദ ഫ്രീക്വൻസി ഡീവിയേഷൻ ഓഫ് ദ ആംപ്ലിറ്റ് എഫ് എം വേവ്.
and frequency deviation is proportional to the amplitude of modulating signal. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇൻഫർമേഷൻ ഉള്ളത് ഇതിന്റെ കാരിയറിനനുസരിച്ചാണ്. ആ കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ചും കുറയുന്നതിനനുസരിച്ചും ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീക്വൻസി ഡീവിയേറ്റ് ചെയ്യുന്നു. ഈ ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ് നമ്മൾ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഫ്രീക്വൻസി ഡീവിയേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഇനി ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോം ആണ്.